ഒറ്റ ഫ്രീ കിക്ക് കൊണ്ട് വൈറലായി മാറിയ മലപ്പുറം പാതാറിനടുത്ത പൂളപ്പാടം GLP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള അഭിനന്ദന പ്രവാഹമാണ്. ഇപ്പോൾ കുട്ടികൾ കിക്കെടുക്കുന്ന മനോഹര ദൃശ്യം പകർത്തിയ കായിക അധ്യാപകൻ ശ്രീജു എച്ച് ഒഴിക്കും പ്രധാനാധ്യാപിക ഡോൾസി ഡേവിഡിനും കുട്ടികൾക്കുമൊപ്പം സ്കൂൾ മൈതാനത്ത് നിന്ന് എസ് മഹേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഏറ്റവും അധികം ശ്രദ്ധ നേടിയ വൈറലായ ദൃശ്യങ്ങളുള്ള മൈതാനമാണ് ഈ കാണുന്നത്. ഫ്രീ കിക്ക് കൊണ്ട് ലോകമാകെ ശ്രദ്ധ നേടിയ വിദ്യാർത്ഥികൾ, അവരുടെ അധ്യാപകർ ഒപ്പം എല്ലാവരുമാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താ പറയാനുള്ളത് മോനെ, ഇത് പ്രതീക്ഷിച്ചിരുന്നോ? എങ്ങനെയാ, പ്രത്യേക പരിശീലനം നേടിയിരുന്നോ? ഞങ്ങളൊരു കളി കണ്ടാണ്. എവിടെ കളിയിൽ കണ്ടു? ISL ബാംഗ്ലൂരിൽ. അതിലാണ് ഫ്രീ കിക്ക് കണ്ടത്. ഇന്ന് നിങ്ങൾ ഇത് പരീക്ഷിക്കാൻ തീരുമാനിച്ചു, അത് വിജയിച്ചോ? ആദ്യം അടിച്ച പുറത്തേക്ക് പോയി, പിന്നെ PT പീരീഡ് കഴിയാനായപ്പോ സാർ വിളിച്ച് എന്നിട്ട് ഒന്നുകൂടി ഫ്രീ കിക്ക് കേൾക്കാൻ വന്നു. അപ്പൊ ആദ്യം അസല് ഈ അസല അടിച്ചത്, പിന്നെ അത് ഗോളായി, പിന്നെ ഞാൻ അടിച്ചു അതും ഗോളായി. എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? 4B. മോൻ എങ്ങനെയാ, മോനെ ഈ ഫുട്ബോൾ താരങ്ങളോടൊക്കെ എങ്ങനെയാ ആരാധന? എങ്ങനെയാണ് ഈ ഫുട്ബോൾ പറഞ്ഞാ? ഭയങ്കര ഇഷ്ടമാണ് കളിക്ക്. ഇങ്ങനെ ISL കയറി ഇങ്ങനെ കളിച്ച വലിയ ആളാണെന്ന് എന്റെ ആഗ്രഹം. ഫുട്ബോൾ താരമാണെന്നാണ് ആഗ്രഹം. ഇഷ്ടപ്പെട്ട താരം ആരാ? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ഇഷ്ടപ്പെട്ട ടീം പോർച്ചുഗൽ തന്നെയാണോ? ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് അത്രയും എന്താ പറയുക നിലവാരം പുലർത്തുന്ന ഒരു കിക്ക് തന്നെയാണ്. അത് നമ്മൾ കളി കാണുന്നതാണ്, പിന്നെ നമ്മൾ കളിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വലിയ ലെവലിൽ ലോക്കലൊക്കെ കളിച്ചിട്ടുള്ളതാണ്, സെവൻസ് കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കാണാം, നമുക്ക് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ആ കിക്ക് സാധാരണ ഫുട്ബോൾ എന്ന് പറഞ്ഞതിന് വികാരം മനസ്സിലുള്ള ഏവനും ആ കിക്ക് നോക്കി നിന്ന് പോകും. അത് അത്രയും പെർഫെക്റ്റ് ആണ്, അത് പറഞ്ഞ അത്ര മനോഹരമാണ്. അത്ര പിന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ആദ്യം ചെയ്തേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ട എന്താ, അത്രയും പ്രതിഭ ഈ കുട്ടികളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള കായികാധ്യാപകരും കൃത്യമായിട്ടുള്ള ഗ്രൗണ്ടും ഫെസിലിറ്റിയും കൊടുത്താൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി അത് ശോഭനമാണ് 100% ഉറപ്പിക്കും. ഫുട്ബോളിന് പ്രൊമോഷനായിട്ട് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാൻ എന്തെങ്കിലും ഏതെങ്കിലും ക്ലബ്ബുകളുടെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും സഹായം ഓഫർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണ അല്ല, ഇവിടുത്തെ ഒരു ലോക്കൽ ഏരിയയിൽ നമ്മൾ ഏരിയയിലുള്ള ക്ലബ്ബുകൾ അവർ അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ നമുക്കൊരു ഫുട്ബോൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് അവരോട് കൊണ്ടുവന്ന് തന്നു തന്നു. ഉള്ളിമിറ്റം ഒരു ക്ലബ്ബുണ്ട്, അവരൊരു ഫുട്ബോൾ കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് പനങ്കയത്ത് ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, യുണൈറ്റഡ് സ്റ്റാർ എന്ന് ഞാനടക്കം മെമ്പറായിട്ടുള്ള ഒരു ക്ലബ്ബുണ്ട്, അവർ സാധനങ്ങൾ കൊണ്ടുവന്നു തന്നു. അങ്ങനെ പല സ്ഥലത്തും പല ഓഫറുകളും വരുന്നുണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ കൊണ്ടുമാണ് പലപ്പോഴും വിദ്യാഭ്യാസം പഠനവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഇങ്ങനെ പേര് വരാറുള്ളത്. ഇത് അപ്രതീക്ഷിതമായിട്ട് കായിക രംഗവുമായി ബന്ധപ്പെട്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഹെഡ്മിസ്ട്രസ് നമുക്കൊപ്പം ചെയ്തു, ഇതെങ്ങനെയായിരുന്നു ഈ അനുഭവം? ഇത് പ്രതീക്ഷിച്ചിരുന്നു? ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ സംഭവിച്ചതാണ്. തീർത്തും രണ്ട് ദിവസം കൊണ്ട് ലോകം മുഴുവൻ അറിയുന്ന ഒരു കൊച്ചു സ്കൂളായി ഞങ്ങളുടെ സ്കൂൾ മാറി. ഈ സ്കൂളിലെ കൊച്ചു കായിക പ്രതിഭകളുടെ ഒരു ഫ്രീ കിക്ക് കൊണ്ട് അത് അവരുടെ കായിക അധ്യാപകൻ അവസരോചിതമായി മൊബൈലിൽ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്ത് ലോകോത്തര കളിക്കാർ വരെ അത് കാണാനിടയാവുകയും അതിനെ കമൻ്റ് ചെയ്യുകയും അതിനോട് പ്രതികരിക്കുകയും ലക്ഷക്കണക്കിന് കാണികൾ അവർക്കുണ്ടാവുകയും ചെയ്തതിലൂടെ എൻ്റെ സ്കൂള്, ഈ കൊച്ചു ഗ്രാമപ്രദേശത്തെ GLPS പൂളപ്പാടം സ്കൂള് ഇന്ന് വളരെയേറെ പ്രശസ്തിയും അഭിമാനവും ഉള്ള ഒരു നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. എന്താണെങ്കിലും അഭിമാന നിമിഷമാണ്, സ്കൂളിനാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും അഭിമാന നിമിഷമാണ്. മലപ്പുറം കാൽപന്തിനെ സ്നേഹിക്കുന്ന നാടാണ്. മലപ്പുറത്തെ ഒരു സ്കൂളിന്റെ പേര് അത് ഈ ഒറ്റ കിക്ക് കൊണ്ട് ഇത്രയധികം ലോകശ്രദ്ധ ആകർഷിച്ചു എന്നത് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ക്യാമറമാൻ മുഹമ്മദ് ഷമീമിനൊപ്പം പൂളപ്പാടത്തു നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.